നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇത് എസ്പെഷ്യലി ഗൾഫിലൊക്കെ താമസിക്കുന്നവർക്ക് അല്ലാന്നുണ്ടെങ്കിൽ എബ്രോഡ് ഇന്ത്യൻസ് എബ്രോഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്നത്. NRO അക്കൗണ്ടിൻ്റെയും NRE അക്കൗണ്ടിൻ്റെയും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പല ആൾക്കാരും പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, ഒട്ടുമിക്ക ആൾക്കാർക്ക്, ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 70-80% ആൾക്കാർക്കും ഇവിടെ NRE അക്കൗണ്ട് ഉണ്ടാവും, ചിലവർക്ക് NRO അക്കൗണ്ട് ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാലും പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് കൺഫ്യൂഷനാണ്. ഈ NRO അക്കൗണ്ട് എന്താണ്, NRE അക്കൗണ്ട് എന്താണ്? ഇവൻ ഇവിടെ വർക്ക് ചെയ്തിരുന്നവള് ആൾക്കാർ പുറം രാജ്യങ്ങളിലൊക്കെ പോയിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ പണ്ടുണ്ടായിരുന്ന സാലറി അക്കൗണ്ട് ഇവിടുത്തെ സാധാരണ റെസിഡൻ്റ് അക്കൗണ്ട് ആയിരിക്കും, അതിൻ്റെ സ്റ്റാറ്റസ് മാറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ സാധാരണ നമ്മൾ ഓരോരുത്തരും ഇന്ത്യയിൽ നിന്ന് പുറമേ പോയി വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു 182 ദിവസത്തേക്ക് കൂടുതൽ ഒരു വർഷം നിന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് ഗൾഫിൽ പുറം രാജ്യങ്ങളിൽ തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണം. അത് നമ്മുടെ റെസിഡൻ്റ് സാധാരണ അക്കൗണ്ടിൽ നിന്ന് അത് ഒരു NRE അക്കൗണ്ടായിട്ട് മാറ്റാനായിട്ട് നമുക്കൊരു ബാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടുകളാണ് വരുന്നത്. ഒന്ന് NRE അക്കൗണ്ട്, നോൺ റെസിഡൻ്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. ഇനി അടുത്തത് NRO, നോൺ റെസിഡൻ്റ് ഓർഡിനറി അക്കൗണ്ട്. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ടാണ് നമുക്ക് പ്രധാനമായിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ്? അപ്പോൾ ഫസ്റ്റത്തെ NRE അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് പൈസ ഏൺ ചെയ്യുന്നു, ആ പൈസ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം, ഇന്ത്യൻ കറൻസിയിലേക്ക് കൊണ്ടുവരണം. ആ സാഹചര്യത്തിലാണ് NRE അക്കൗണ്ടിൻ്റെ ഉപയോഗം. അപ്പോൾ ഈ അക്കൗണ്ടിലുള്ള ഗുണമെന്ന് വെച്ചാൽ, ഇതിൽ നമ്മൾ പൈസ ഇതിൽ നിക്ഷേപിക്കാം, തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകാനും നമുക്ക് പറ്റും. അപ്പോൾ ഈ അക്കൗണ്ടിൽ നമ്മൾ പൈസ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് ഇന്ത്യയിലൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, എന്നിട്ട് അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ NRE സ്റ്റാറ്റസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ നിന്ന് വരുന്ന ഇവൻ പ്രോഫിറ്റ് അടക്കം വരുന്ന പൈസ നമുക്ക് തിരിച്ച് പുറം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ് ഇതിലുള്ള അഡ്വാൻറ്റേജ്. ഇവൻ ഈ അക്കൗണ്ടിലുള്ള പൈസ നമുക്ക് ബാങ്കിൽ FD ആയിട്ട് ഇടാനായിട്ടുള്ള അവസരമുണ്ട്. ഈ FDയുടെ ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ്. ഇതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. അപ്പോൾ പല ആൾക്കാർക്കും ഇന്ത്യയിൽ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ടാക്സ് പോകില്ലേ, ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ, ഇപ്പോൾ ചില മിഡിൽ ഈസ്റ്റിലൊക്കെ ടാക്സ് ഇല്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാണ്, ഇവിടെ കൊണ്ടുവന്നാൽ മൊത്തം പൈസ ടാക്സ് ആവില്ലെന്ന്. അപ്പോൾ NRE അക്കൗണ്ടിലാണ് നമ്മൾ പൈസ കൊണ്ടിടുന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ഇൻട്രസ്റ്റ് വരുന്നത് കിട്ടുകയും ചെയ്യും, അത് ടാക്സ് ഫ്രീ ആണെന്നുള്ള ഒരു അഡ്വാൻറ്റേജും കൂടി ഇവിടെ വരുന്നുണ്ട്. പിന്നെ ആ പൈസ റീപാട്രിയേഷൻ ബെനിഫിറ്റ് ഉള്ളതാണ്, ഇവിടെ നിന്ന് പൈസ അങ്ങോട്ട് കൊണ്ടുപോകാനും ഒക്കെ പറ്റും. ഇപ്പോൾ പല ആൾക്കാർക്കും ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ ഇൻട്രസ്റ്റൊക്കെ വളരെ കുറവാണ്, അപ്പോൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ട് നിക്ഷേപിക്കാനും അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എടുത്ത് തിരിച്ച് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഇതിലുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കറൻസിയിലുള്ള വാല്യുവേഷൻ ചേഞ്ച്, ഇപ്പോൾ ഇന്ത്യൻ റുപ്പി ഡിപ്രീഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ റിസ്ക് നമുക്ക് NRE അക്കൗണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുമ്പോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാക്കണം, നമുക്ക് ഈ കറൻസിയുടെ ഡിപ്രീസിയേഷൻ്റെ റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങോട്ട് പൈസ ഇടുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിച്ചിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ എപ്പോഴും ഈ NRE അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ. ഇനി NRO കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, NRO എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ഇൻകം ഉണ്ട്, ഇപ്പോൾ നമുക്കൊരു വീടുണ്ട്, അത് നമ്മൾ റെൻറ്റിന് കൊടുത്തിട്ടുണ്ട്, ആ പൈസ നമുക്ക് നമ്മുടെ ടെനറ് നമുക്ക് തരുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ താമസിക്കുന്ന ആൾ തരുന്നുണ്ടെങ്കിൽ ആ പൈസ കളക്ട് ചെയ്യേണ്ടത് ഇന്ത്യൻ കറൻസിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ആ പൈസ ഉണ്ടാവുന്നത്, അത് NRE അക്കൗണ്ടിൽ ഇടാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് NRO അക്കൗണ്ട് നമ്മൾ നിക്ഷേപിക്കുന്നത്. ഇനി നാട്ടിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് നമുക്ക് സാലറി ഉണ്ടായിരുന്നു, ഇൻകം വരുന്നുണ്ട്, അപ്പോൾ നമുക്കൊരു റെസിഡൻ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിലെ കുറച്ച് പൈസ ഉള്ളത് നമ്മൾ FD ആയിട്ടൊക്കെ ഇടുന്ന ഒരു സാഹചര്യമുണ്ട്, അത് NRE അക്കൗണ്ടിൽ കൂടെ ഇടാൻ പറ്റില്ല. അത് ആ അക്കൗണ്ടിനെ റെസിഡൻ്റ് അക്കൗണ്ടിൽ നിന്ന് NRO അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ട് വേണം നമ്മൾ ഇതിൽ നിക്ഷേപിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ NRE അക്കൗണ്ടിൽ പറഞ്ഞിരുന്നു ഈ പൈസ അവിടെ നിന്ന് കൊണ്ടുവരുന്ന പൈസ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാന്ന്. പക്ഷേ NRO അക്കൗണ്ടിൽ ഇടുന്ന പൈസ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന പൈസയാണ്, ആ പൈസ പുറം രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതിൻ്റേതായ ലിമിറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ ആ ലിമിറ്റ് വെച്ചിട്ടാണ് പ്രിൻസിപ്പിൾ കൊണ്ടുപോകാനായിട്ട്, നമുക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ടാവണം, അതിനെ ജസ്റ്റിഫൈ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവണം, ആ ഒരു ലിമിറ്റിൽ മാത്രമേ നമുക്ക് പൈസ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യമുള്ളൂ. ഇൻട്രസ്റ്റ് ഏൺ ചെയ്യുന്നത് നമുക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ട്. ഇതെല്ലാത്തിനും അതിൻ്റേതായ ഒഫീഷ്യൽ കാര്യങ്ങൾ അവനവൻ്റെ ബാങ്കുമായിട്ട് സമീപിച്ചിട്ട് ചെയ്യണം. പക്ഷേ എന്നാലും NRO ഇപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്നുള്ള പൈസ നമ്മൾ കൊണ്ടുവന്നിട്ട് NRO ഇട്ട് വയ്ക്കേണ്ട കാര്യമില്ല, എപ്പോഴും NRE വയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ഇനി
ഇന്ത്യയിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻ ആർ ഒ അക്കൗണ്ടിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ പലർക്കും ഒരു ചോദ്യം ഉണ്ടാവും, എനിക്ക് എൻ ആർ ഒ വേണ്ട, എൻ ആർ ഇ മാത്രം പോരെ എന്നുള്ളൊരു കാര്യമുണ്ടാവും. അപ്പോൾ പല ആൾക്കാർക്കും ഇനി ഫോറിൻ രാജ്യങ്ങളിൽ പോയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പഴയ റെസിഡൻ്റ് അക്കൗണ്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടാവും, അത് ഇല്ലീഗലാണ്, അത് ചെയ്യാൻ പാടില്ല. പല ആൾക്കാർക്കും എൻ ആർ ഐയിൽ ഇരിക്കുന്ന സമയത്ത്, എൻ ആർ ഐ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ റെസിഡൻ്റ് ഉണ്ട് കീപ്പ് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നിങ്ങളുടെ പാസ്പോർട്ടും പിന്നെ നിങ്ങളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസും മാത്രം നോക്കിയാൽ മതി, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് ഇല്ലീഗലായിട്ട് ചെയ്തേക്കണേ. നമ്മൾ പലവരും ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പി ഐ എസ് ചാർജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോഴും റെസിഡൻ്റ് അക്കൗണ്ടായിട്ട് സൂക്ഷിക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ നമ്മൾ കുറഞ്ഞ പൈസ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത്ര റിസ്ക് എടുക്കുന്നത് കാശ് വന്നാൽ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൽ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, വളരെ ഭീമമായിട്ടുള്ള പെനാൽറ്റിയാണ് വരുന്നത്. അപ്പോൾ എസ്പെഷ്യലി നമ്മൾ കൃത്യമായിട്ട് ലീഗലായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറമേക്ക് പോകുമ്പോൾ റെസിഡൻ്റ് അക്കൗണ്ട് സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ ബാങ്കുമായിട്ട് സമീപിച്ച് എൻ ആർ ഒ സ്റ്റാറ്റസിലേക്ക് ആക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ പല ആൾക്കാർക്കും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോണേക്കാളും മുന്നേ പലർക്കും ഒരു പേടിയുണ്ട്, ഞാൻ എനിക്ക് പാൻ കാർഡ് ഇല്ല, പാൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ടാക്സ് അടയ്ക്കേണ്ടി വരും. പാൻ കാർഡ് എടുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഇൻകം 2.5 ലക്ഷത്തിന് മുകളിലായി ഒരു വർഷത്തിൽ ആയിക്കഴിഞ്ഞ 2.5 ലക്ഷത്തിന് മുകളിലായിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ടാക്സ് ഡിക്ലെയർ ചെയ്യാനുള്ള ലൈബിലിറ്റി ഉള്ളൂ, അല്ലെങ്കിൽ ആ ലൈബിലിറ്റി ഇല്ല. ഇവൻ നമ്മൾ ഏജ് കൂടുന്തോറും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് കൂടുന്തോറും നമ്മൾ ഇന്ത്യയിൽ ഒരു പറമ്പും കാര്യങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ വല്ല മ്യൂച്വൽ ഫണ്ടോ സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പാൻ കാർഡ് ഇല്ലെങ്കിൽ നമുക്ക് ആ ടൈമിൽ വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ പാൻ കാർഡ് എപ്പോഴും എടുത്തു വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി റെസിഡൻ്റ് അക്കൗണ്ട് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എൻ ആർ ഒ അക്കൗണ്ടിലേക്ക് മാറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പിന്നെ പുറമേ ഉള്ള ആളുകൾക്ക് നമുക്ക് എന്ത് പറഞ്ഞാലും ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലേക്ക് പൈസ മാറ്റേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ എപ്പോഴും ഒരു എൻ ആർ ഇ അക്കൗണ്ടും എടുത്തു വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എൻ ആർ ഒ അക്കൗണ്ട് എന്താണെന്നും എൻ ആർ ഇ അക്കൗണ്ട് എന്താണെന്നും, നമുക്ക് ഒരു ഫിനാൻഷ്യലി നമുക്ക് എന്താണ് ഇതിലത്തെ ബെനിഫിറ്റ് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ വീഡിയോ എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ഒരു ഫിനാൻഷ്യൽ ടോപ്പിക്കായിട്ട് ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.